ഹായ് ഓൾ എല്ലാവർക്കും മണ്ണക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഭരണഘടനയായിരുന്നു കേരള പി എസ് സി എക്സാംസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം എന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിലബസിനെ ഒമ്പത് മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു അങ്ങനെ ഒമ്പത് മൊഡ്യൂളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ തന്നെ ആറ് മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കൂടാതെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുന്ന എസ് സി ആർ ടിയുടെ ഡിസ്കഷനുണ്ട് അപ്പോൾ എ സി ആർ ടിയുടെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പുസ്തകം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഒമ്പതാം ക്ലാസ്സിലെ പുസ്തകമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അൺ അക്കാഡമിയുടെ പതിവ് ഇൻട്രോ സെഷൻ ഉണ്ടാവും ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒരു ഇൻ കേസ് ഒരാൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത്രയും ആളുകൾക്ക് കാരണം ലൈവായിട്ടാണ് ഈ വീഡിയോസൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ഇത് കണ്ടിട്ടുള്ളവരാണ് എനിക്ക് പറയാനുള്ള ഇതാണ് നിങ്ങൾ അൺ അക്കാഡമിയുടെ കേരള പി സി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ എൻ്റെ റെഫറൽ കോഡ് ഇതാണ് ആശിക്കുന്നു എന്നുള്ളതാണ് ഈ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടെൻ ഓഫ് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അൺ അക്കാഡമിയുടെ ഒരു ചെറിയ ഇൻ്ററോ ഉണ്ടാവും അതിനുശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം അപ്പോൾ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ ആഷിക് മുഹമ്മദ് ഞാൻ എം ജി യൂണിവേഴ്സിറ്റി നിന്ന് ഒരു ബി ടെക് ഗ്രാജുവേറ്റാണ് കൂടാതെ കറന്റലി കേരള പി എസ് സി എക്സാംസിന് ട്രെയിനിങ് നൽകുന്നുണ്ട് അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് അൺ അക്കാഡമിയുടെ പ്ലസ് സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് കേരള പി എസ് സി റിലേറ്റഡായിട്ട് നിങ്ങൾ അൺ അക്കാഡമിയുടെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക അൺ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ക്ലാസുകളെ നമ്മളൊന്ന് തരം തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം യൂട്യൂബ് സെഷൻസ് ഉണ്ട് അൺ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമില് കൂടാതെ സ്പെഷ്യൽ ക്ലാസ്സുകൾ അൺ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ വരാറുണ്ട് അതായത് ആപ്പിലെ വെബ്സൈറ്റിലൊക്കെ സ്പെഷ്യൽ ക്ലാസ്സുകൾ വരാറുണ്ട് കൂടാതെ പ്ലസ് കാറ്റഗറി കോഴ്സുകൾ അതായത് റെഗുലർ കോഴ്സുകളാണ് ആക്ച്വലി പ്ലസ് കാറ്റഗറി കോഴ്സുകളായിട്ട് വരുന്നത് അതായത് നമുക്കൊരു സബ്ജക്റ്റ് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എടുത്തു എടുത്ത് ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി അപ്പം ഈ യൂട്യൂബ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് സെഷൻസ് ആക്ച്വലി നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അത് ഒരുപാട് സെഷൻസ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീ കണ്ടന്റായിട്ട് അൻ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്പെഷ്യൽ ക്ലാസ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു എഡ്യൂക്കേറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ അക്കാഡമിക് പ്ലാറ്റ്ഫോമിലെ എക്സിസ്റ്റൻസ് തന്നെ തീരുമാനിക്കുന്നത് ഈ സ്പെഷ്യൽ ക്ലാസ്സുകളാണ് കാരണം വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ക്ലാസുകളാണ് സ്പെഷ്യൽ ക്ലാസുകൾ ആ സ്പെഷ്യൽ ക്ലാസ്സിന്റെ ഒരു വ്യൂ അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രോത്ത് തന്നെ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ബ്രില്യൻ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും എന്താണ് ഒരു പൊളിപ്പൻ ഒക്കെ ആയിരിക്കും സ്പെഷ്യൽ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരു എക്സാമിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് സ്പെഷ്യൽ ക്ലാസുകളായിട്ട് ലഭിക്കുന്നത് അപ്പോൾ അത് ആക്ച്വലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ് ആണ് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പ്ലസ് കാറ്റഗറി കോഴ്സുകളിൽ വരുന്നത് റെഗുലർ ക്ലാസുകളാണ് അതായത് നമുക്കിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സബ്ജക്ട് നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ എടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട് എന്ന് പറയുന്ന പോലെയാണ് പ്ലസ് കാറ്റഗറി കോഴ്സുകളിൽ നിങ്ങൾക്ക് റെഗുലർ കോഴ്സുകളാണ് ലഭിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക അൺ അക്കാഡമിയുടെ ഈ പ്ലസ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി എൻ്റെ കോഡ് ഞാൻ പറഞ്ഞു അപ്പോൾ കോഡ് മറക്കണ്ട ആവശ്യം എന്നുള്ളതാണ് ഞാൻ യൂസ് എഡ്യൂക്കേറ്ററിൻ്റെ റെഫറൽ കോഡ് അപ്പോൾ ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസുകൾ അണ്ണാക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ലൈവ് ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററുമായിട്ട് ആ റിയൽ ടൈമിൽ തന്നെ ചാറ്റ് ചെയ്യാൻ പറ്റും അതേമായിട്ട് ഡിസ്കഷൻസിൽ എൻഗേജ് ചെയ്യാം നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പോൾ ചെയ്യാൻ പറ്റും എ ബി ഓർ സി ഡി എന്നുള്ള രീതിയിൽ നമുക്കൊരു ഉത്തരം പോൾ ചെയ്യാൻ പറ്റും അപ്പം മൊത്തത്തിൽ ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാനുവൽ ക്ലാസ് പോലെ തന്നെ അതിൻ്റെ ഒരു റിപ്ലിക്ക അല്ലെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മളിലോട്ട് റീ ചെയ്യുകയാണ് ലൈവ് സെഷൻസിലൂടെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളൊരു പോരായ്മയേ ഉള്ളൂ പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന രീതിയിലുള്ള ആണ് ലൈവ് സെഷൻസിലുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക വളരെ ഹെൽപ്പ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ലൈവ് സെഷൻസ് നിങ്ങൾക്ക് വളരെ ഇൻട്രാക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന സെഷനുകളാണ് കൂടാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും ക്വിസ്സുകളും അൺ പ്ലാറ്റ്ഫോമിലുണ്ട് ഇപ്പോൾ പ്ലസ് കാറ്റഗറി കോഴ്സുകളാണെങ്കിൽ ഒരു റെഗുലർ കോഴ്സ് ആണെങ്കിൽ ഒരു ആഴ്ച ഓരോ ആഴ്ചയും മോക്ക് ടെസ്റ്റുകളുണ്ട് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളെ ബേസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട് ക്വിസ്സുകളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അൺ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതാണ് കൂടാതെ ഒട്ടനവധി പ്രഗത്ഭരായ എജുക്കേറ്റേഴ്സാണ് അൺ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞു ഓൾറെഡി സ്പെഷ്യൽ ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും തന്നെ വളരെ സ്ട്രാറ്റജി ഉള്ള ആളുകളാണ് അതായത് ഓൾറെഡി അവർ ഈ പറയപ്പെടുന്ന എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് കൂടാതെ ഒരു സബ്ജക്റ്റിൽ വർഷങ്ങളോളം പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ വ്യക്തമായ ധാരണ ഇവർക്ക് നൽകാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഓരോ എജ്യൂക്കേറ്റേഴ്സും അൺ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വെൽ സ്ട്രക്ചേർഡ് കോഴ്സസ് ആയിരിക്കും നിങ്ങൾക്ക് അൺ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുക കൂടെ ഒരു വൺ ടൈം സബ്സ്ക്രിപ്ഷൻ വഴി അൺ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും അൺലിമിറ്റഡ് ആക്സസ് ഇൻ ദ സെൻസ് നിങ്ങൾ കേരള പി എസ് സി സംബന്ധമായിട്ട് എന്തൊക്കെ എക്സാം എഴുതുന്നുണ്ടോ അതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു വൺ ടൈം സബ്സ്ക്രിപ്ഷൻ വഴി ലഭിക്കുന്നതാണ് കൂടാതെ ഞാൻ പറഞ്ഞു അൺ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ ലൈവ് സെഷൻസ് വരാറുണ്ട് അപ്പോൾ അത് പ്രീ ഷെഡ്യൂൾഡ് ആയിരിക്കും ഇന്ന ദിവസം നടക്കും എന്നുള്ളത് അപ്ഡേറ്റ് യൂട്യൂബിൽ അല്ലെങ്കിൽ അൺ അക്കാദമിയുടെ ആപ്പിലോ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം ആ സമയത്ത് നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ ആ സെഷൻസ് ലൈവ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് ആ സെഷൻസ് കാണാൻ പറ്റും ലൈവായിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് ഈ എൻഗേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുക അപ്പം അൺ അക്കാഡമിയുടെ കേരള പി എസ് സിയുടെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പ്രഗത്ഭരായ എജുക്കേറ്റേഴ്സ് ഉണ്ട് അതിൽ തന്നെ ഒരുപാട് പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന എജുക്കേറ്റേഴ്സ് ആയിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക ഇവരുടെയൊക്കെ ക്ലാസുകൾ അല്ലെങ്കിൽ ഇവരുടെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഇവരുടെ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ ഇവരുടെ അനുഭവങ്ങൾ പരീക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ അത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പർട്ടിക്കുലർലി ഒരു കോവിഡ് നയൻറ്റീൻ്റെ സമയത്ത് നമുക്കൊരു മാനുവൽ ക്ലാസ്സിൽ പോകാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് സ്റ്റിൽ നമ്മുടെ പഠനം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അൺ അക്കാഡമി ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ അതിന് ഉപയോഗിക്കാമെന്നുള്ളൊരു കടമ്പ മാത്രമേ ആക്ച്വലി നിങ്ങൾക്കുള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന പല ഒരുപാട് പ്രഗത്ഭരായ എജ്യൂക്കേറ്റേഴ്സ് എണ് അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് കൂടാതെ ഈ നിങ്ങളിപ്പോൾ ഏത് എക്സാമിനാണ് പഠിക്കുന്നത് ഇപ്പം എൽ ഡി സി അതല്ലെങ്കിൽ എൽ പി യു പി അസിസ്റ്റന്റ് അതല്ലെങ്കിൽ ഫയർമാൻ ഏത് എക്സാം ആയിക്കോട്ടെ ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എണ്ണ അക്കാഡമിയുടെ ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കും ഇതൊക്കെ ഈ ഒരു വൺ ടൈം സബ്സ്ക്രിപ്ഷൻ വഴി ലഭിക്കുകയാണ് അതായത് നിങ്ങളിപ്പോൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് പഠിച്ചു അതിനുശേഷം വേറൊരു എക്സാം വിളിച്ചു അപ്പോൾ നിങ്ങൾ വീണ്ടും സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട കാര്യമില്ല അതായത് നിങ്ങൾ ഒരു വൺ ഇയർ സബ്സ്ക്രിപ്ഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വൺ ഇയറിനുള്ളിൽ ഏതൊക്കെ എക്സാം വിളിക്കുന്നുണ്ടോ അത് റിലേറ്റഡായിട്ടുള്ള കോഴ്സ് എല്ലാം ആക്സസ് അക്സസിബിൾ ആയിരിക്കും അതെല്ലാം നിങ്ങൾക്ക് കാണാം പഠിക്കാം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം അപ്പോൾ ശ്രദ്ധിക്കുക ആ വൺ ടൈം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയായിട്ടുള്ള സബ്സ്ക്രിപ്ഷനാണ് വളരെ കോംപ്രഹൻസീവ് സിലബസ് കവറേജ് ആ സെഷൻസിൽ ഉണ്ടാവും പ്ലസ് കാറ്റഗറി കോഴ്സുകളിലുണ്ടാവും അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സിലായിരിക്കും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത് കോംപ്രിയൻസീവ് സിലബസ് കവറേജ് റെഗുലർ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അപ്പോൾ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ഭാഗം ഒരു പാഠഭാഗവും എന്താണ് മിസ്സായി പോവുകയില്ല കൂടാതെ കുറച്ച് അതർ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിൾ ടൈമിൽ അത് യൂസ് ചെയ്യാന്നുള്ളതാണ് കാരണം മൊബൈലിലോ ലാപ്ടോപ്പിലോ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യപ്രദം നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത് അപ്പം കാണാം പഠിക്കാം അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പിന്നെ ഒരിക്കലും ഒരു ലാംഗ്വേജ് ബാരിയർ അൺ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവില്ല കാരണം ക്ലാസസ് എല്ലാം എടുക്കുന്നത് മലയാളത്തിലാണ് കൂടാതെ എക്സാം അല്ലെങ്കിൽ കോഴ്സ് അനുസരിച്ച് മീഡിയം ചിലപ്പോൾ വ്യത്യാസം വരും അതായത് ചിലപ്പം ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇംഗ്ലീഷിലായിരിക്കും ക്ലാസുകൾ ഇംഗ്ലീഷ് മീൻസിൽ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ നിന്നല്ല കുറച്ച് നോട്ട്സൊക്കെ ചിലപ്പോൾ കുറച്ച് ഇംഗ്ലീഷിൽ വരും മലയാള എൽ ഡി സി പോലത്തെ ഒരു എക്സാം ആണ് പ്യുവർലി മലയാളത്തിലായിരിക്കും എടുക്കുന്നത് നോട്ട്സും മലയാളത്തിൽ തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ലാംഗ്വേജ് ബാരിയർ ഒരിക്കലും നിങ്ങൾക്ക് അൺ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവില്ല കൂടാതെ ഞാൻ ഓൾറെഡി പറഞ്ഞു ലൈവ് സെഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒട്ടനവധി ഓപ്ഷൻസ് ആ പ്ലാറ്റ്ഫോമിലുണ്ട് നിങ്ങളൊരു സ്പെഷ്യൽ ക്ലാസ് കയറി ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ ആ സ്പെഷ്യൽ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ക്ലാസുകൾ വിലയിരുത്താം നിങ്ങൾക്ക് അതിന് ശേഷം എണ്ണ സബ്സ്ക്രിപ്ഷനിലോട്ട് പോവാം സബ്സ്ക്രിപ്ഷനിൽ പോകുമ്പോൾ അതിന് ഇനിഷ്യലി വൺ ഓർ ടു ഡേ ഫ്രീ ആണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള കണ്ടൻറ്റ് അനലൈസ് ചെയ്യാം എന്ത് മാത്രം കണ്ടൻറ്റാണ് ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആവുകയാണെങ്കിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ തന്നെ പറയാം അപ്പോൾ ഈ ലൈവ് സെഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അൺ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലുണ്ട് കൂടാതെ ഇപ്പോൾ എജ്യൂക്കേറ്ററ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നൊന്ന് ഉത്തരം പോളി ആണുള്ള ഫെസിലിറ്റി ഉണ്ട് അപ്പം മൊത്തത്തിൽ ഒരു മാനുവൽ ക്ലാസ് പോലെ തന്നെയാണ് ആ ലൈവ് സെഷൻസും വരുന്നത് അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ വീട്ടിലിരുന്ന ആ ഒരു എഡ്യൂക്കേറ്റർ വേറൊരിടത്തു ആണോ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഒരു ബാരിയർ എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഒരു മാനുവൽ ക്ലാസ്സുമായിട്ട് ഒരു വ്യത്യാസവും അൺ അക്കാഡമിയുടെ ലൈവ് സെഷൻസിനൊണ്ടാവില്ല കൂടാതെ ഓരോ ഞാൻ പറഞ്ഞു ഓരോ വീക്കിലി മോക്ക് ടെസ്റ്റുകളുണ്ട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകൾ നടത്താറുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പഠന നിലവാരത്തെ വിലയിരുത്താൻ പറ്റും അതനുസരിച്ച് പഠനത്തെ മെച്ചപ്പെടുത്താനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കാം ഇന്ന സബ്ജെക്ട് കുറച്ചുകൂടെ പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ എന്താണ് പരീക്ഷയ്ക്ക് പോയിട്ട് വിലയിരുത്താൻ നിൽക്കാതെ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നമുക്കത് പഠിച്ചെഴുതാനുള്ള ഉണ്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ടെസ്റ്റുകളും ക്യൂസുകളും ഒക്കെ അണക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലുണ്ടാവും കൂടാതെ ഒരു ദിവസം ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് എടുക്കുന്ന ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ആ നോട്ട്സും ഡൗൺലോഡബിൾ ആണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അൺ അക്കാഡമി ഈ സബ്സ്ക്രിപ്ഷന് പേ ചാർജ് ചെയ്യുന്ന പേയ്മെൻ്റ് എന്നുള്ളത് വളരെ വൃത്തിയാണ് നിങ്ങൾക്ക് വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് വളരെ മാർജിനൽ അല്ലെങ്കിൽ വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഫീസുമാണ് ആക്ച്വലി വെച്ചിട്ടുള്ളത് വൺ മന്ത് മുതൽ ടു ഇയർ പ്ലാൻസ് വരെ ഉണ്ട് ശ്രദ്ധിക്കുക വൺ മന്ത് കുറച്ച് കോസ്റ്റ്ലി ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം പക്ഷെ ശ്രദ്ധിക്കുക വൺ ഇയർ അല്ലെങ്കിൽ ടൂ ഇയർ പ്ലാനുമായിട്ട് അത് കമ്പയർ ചെയ്യുക നിങ്ങൾ എപ്പോഴും ഒരു വൺ ഇയർ അല്ലെങ്കിൽ ടൂ ഇയർ പ്ലാൻ എടുക്കാൻ ശ്രമിക്കുക നിങ്ങളൊരു സീരീസ് ആസ്പിരൻ്റ് ആണെങ്കിൽ കാരണം എപ്പോഴും ഒരു ആസ്പിരൻ്റ് അല്ലെങ്കിൽ ഒരു കേരള പി എസ് സി എക്സാമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ലോങ് ടേമിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുക കാരണം നമുക്കറിയാം ഒരു എക്സാം റിസൾട്ട് ഒക്കെ വന്ന് തീരുമാനമാവാൻ തന്നെ ഒരു വർഷത്തോളം എടുക്കുന്ന ഒരു പ്രോസസ് ആണ് പക്ഷേ ആ ഒരു ടൈമിൽ നമ്മൾ ചിലപ്പോൾ ആ ഒരു എക്സാം ആയിരിക്കില്ല എഴുതുന്നത് ഒട്ടനവധി കേരള പി എസ് സി എക്സാംസ് ആ ഒരു സമയത്ത് വരും അപ്പോൾ അതിനെല്ലാം ഉള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഈ ഒറ്റ സബ്സ്ക്രിപ്ഷൻ വഴി ലഭിക്കുന്നതാണ് കേരള പി എസ് സി എന്തൊക്കെ എക്സാംസ് നടത്തുന്നുണ്ടോ അതെല്ലാം ലഭിക്കും അതായത് അതല്ലാതെ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി അല്ല സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നത് മൊത്തത്തിലാണ് കൊടുക്കുന്നത് അതായത് വളരെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ പ്ലാനാണ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ടു ഇയർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക വൺ ഇയറുമായിട്ടുള്ള മാർജിനൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ വേർതിയായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും നിങ്ങൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ കാണുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുക കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ മൊത്തത്തിൽ ഈ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അണ്ണക്കാദമിയുടെ ആപ്പിലോ വെബ്സൈറ്റിലോ കയറി കഴിഞ്ഞാൽ ഇ എം ഐ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇ എം ഐ ആയിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ആശിക്കുന്നുള്ളതാണ് ഞാനെന്ന് എജ്യൂക്കേറ്റേണ്ട റെഫറൽ കോഡ് അപ്പോൾ ഈ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഓഫർ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വളരെ എന്താണ് അനുയോജ്യമായൊരു സമയമാണ് ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റിയൊരു സമയമാണ് കാരണം നമുക്ക് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യം അണ്ണക്കാഡമി ഒരുക്കുന്നുണ്ട് അപ്പം അതാണ് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത് ഇനി ഞാൻ ഇനി ഞാൻ യൂട്യൂബിൽ ഞാൻ എടുക്കുന്ന സെഷനെക്കുറിച്ച് ജസ്റ്റ് ഒരു വൺ വൺലൈനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടന സംബന്ധമായിട്ടുള്ള ഹൈ റിവാർഡിങ് സീരീസ് ആണ് അപ്പോൾ ഹൈ റിവാർഡിങ് എന്ന് പറയാൻ കാരണം ഇത് നിങ്ങൾക്ക് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവൽ ഏത് ലെവൽ എക്സാം ആയിക്കോട്ടെ അതിനെല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു സീരീസ് ആണ് കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു സബ്ജക്റ്റ് ആസ് സച്ചൊരു റിവാർഡിംഗ് ആണ് നമ്മൾ പഠിച്ചാൽ പഠിച്ച മേഖല എന്നുള്ള ചോദ്യങ്ങളെ വരുവുള്ളൂ ആ ചോദ്യം നമുക്ക് ചെയ്യാനും പറ്റും അങ്ങനെ റിവാർഡിങ് പല രീതിയിൽ റിവാർഡിങ് സീരീസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഈ ഒരു സീരീസ് അപ്പം ശ്രദ്ധിക്കുക എൻ്റെ റെഫറൽ കോഡ് ആശ്രിക്കുന്നുള്ളതാണ് അപ്പം ഈ ഈ കോഡ് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എസ് സിആർ ടി ആയിരുന്നു എസ് സി ആർ ടിയുടെ ഒമ്പതാം ക്ലാസ് പുസ്തകമായിരുന്നു നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പുതുതായിട്ടൊരു ടെലഗ്രാം ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി കുറച്ച് സ്റ്റുഡൻസ് അങ്ങനെ പറഞ്ഞു ടെലഗ്രാം ലിങ്ക് തരാമോന്ന് അപ്പോൾ അതുകൊണ്ട് ഒരു ടെലഗ്രാം ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടെലഗ്രാമിൽ പോക്കറ്റ് കേരള പി എസ് സിന്ന് സെർച്ച് ചെയ്യാം എന്നിട്ടുണ്ടെങ്കിൽ ആഷിഖ് മുഹമ്മദ് എന്നുള്ള ഒരു ചാനൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ആ ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ വരുന്ന ടൈമിംഗ് ഒക്കെ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പം എസ് സി ആർ ടിയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഞാൻ എല്ലാ ക്ലാസ്സിലും എസ് സി ആർ ടി ഡിസ്കഷൻ വരുന്ന എല്ലാ ക്ലാസ്സിലും പറയാറുള്ളതാണ് ഗവൺമെന്റ് പബ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഒരു എക്സാമിനർ തീർച്ചയായിട്ടും റഫർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പുസ്തകമാണ് എസ് സി ആർ ടി പുസ്തകങ്ങൾ അത് സ്വാഭാവികമായിട്ടും പബ്ലിക്കേഷൻ ആണ് അദ്ദേഹത്തിന് ഈസിലി ആക്സസിബിൾ ആണ് അതൊരു ക്രെഡൻഷ്യൽ സോഴ്സാണ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻ ഒരു എന്താണ് ക്രെഡിബിൾ ക്രെഡിബിളായിട്ടുള്ള സോഴ്സാണ് അപ്പം അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട് ഇനിയും വരാം ഇനിയും ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നുള്ള ചാപ്റ്ററാണ് അപ്പോൾ അതിന്റെ രണ്ടാമത്തെ സെഷനാണ് ഇന്നുള്ള ഇന്നുള്ളത് അപ്പം ഈ കഴിഞ്ഞ ദിവസത്തെ സെഷന്റെ ഒരു റീക്യാപ്പ് നമുക്ക് ലാസ്റ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തുതന്നെ നമ്മൾ കണ്ടു നമുക്ക് ആറ് മൗലികാവകാശങ്ങളാണ് ഉള്ളത് അത് തന്നെ അഞ്ച് മൗലിക അവകാശങ്ങളെക്കുറിച്ചിട്ടാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടത് അഞ്ച് മൗലികാവകാശ അവകാശങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ഉള്ളൊരു റിവിഷൻ നമുക്ക് ലാസ്റ്റ് എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റത്തെ മൗലികാവകാശം അല്ലെങ്കിൽ ആറാമത്തെ മൗലികാവകാശമായിട്ടുള്ള റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത് ആക്ച്വലി കുറച്ച് പ്രതിവിധികളാണ് നമ്മുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കുറച്ച് പ്രതിവിധികളാണ് അതായത് ഭരണഘടന നമുക്ക് മൗലിക അവകാശങ്ങൾ നൽകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നമുക്ക് പ്രതിവിധികളും ഉണ്ടെന്നുള്ളത് ഒരു അവകാശമായിട്ട് തന്നെ അല്ലെങ്കിൽ മൗലികാവകാശമായിട്ട് തന്നെയാണ് ഭരണഘടന പറയുന്നത് അതായത് നമ്മൾ ഈ ഒന്ന് മുതൽ അഞ്ച് വരെ പഠിച്ച മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആറാമത്തെ മൗലികാവകാശം ഉപയോഗിക്കാം അതായത് ഈ ലംഘിക്കപ്പെടുന്ന മൗലികാവകാശങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള പ്രതിവിധികൾ അല്ലെങ്കിൽ റെമഡീസ് ഭരണഘടന തന്നെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ അതാണ് ആറാമത്തെ മൗലികാവകാശമായ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൽ പറയുന്നത് നിങ്ങളുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ ലഭിക്കുന്ന റെമഡീസ് അല്ലെങ്കിൽ പ്രതിവിധികളാണ് അപ്പോൾ എങ്ങനെയായിരിക്കും അത് കിട്ടുന്നത് നമ്മുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഒന്നെങ്കിൽ എതിർ സുപ്രീം സുപ്രീംകോടതിയിൽ പോകാം അതല്ലെങ്കിൽ ഹൈക്കോടതി പോവാം അതായത് ഏതെങ്കിലും ഒരു കീഴ്ക്കോടതി പോയിട്ട് പിന്നെ ഹൈക്കോടതി പോയിട്ട് പിന്നെ സുപ്രീം കോടതി പോകണം എന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോവാം അത് നിങ്ങളുടെ മൗലിക അവകാശ ലംഘനമാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോടതിയിൽ പോവാം അതിനുള്ള അധികാരം നിങ്ങൾക്ക് ഭരണഘടന നൽകുന്നുണ്ട് അപ്പോൾ സുപ്രീംകോടതിയിലോ ഹൈക്കോടതിയിലോ നിങ്ങൾ ചെല്ലുമ്പോൾ സുപ്രീം സുപ്രീംകോടതി ഹൈക്കോടതി ഇതിന് പ്രതിവിധികൾ നൽകുന്നത് കൽപ്പനകളിലൂടെയാണ് ആ കൽപ്പനകളെയാണ് റിറ്റ്സ് എന്ന് പറയുന്നത് ആ കൽപ്പനകളെയാണ് റിറ്റ്സ് എന്ന് പറയുന്നത് അപ്പം ഞാൻ മനസ്സ് മനസ്സിലാക്കുക നമുക്ക് ഭരണഘടന തരുന്ന ആറാമത്തെ മൗലികാവകാശം എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിയുള്ള മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ്ലി സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോകാനുള്ള അവകാശമാണ് ശരിക്കും ആറാമത്തെ മൗലികാവകാശമായിട്ട് പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോവുകയാണെങ്കിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും അതിനുള്ള പ്രതിവിധി നൽകുന്നത് കൽപ്പനകളിലൂടെയാണ് ആ കൽപ്പനകളുടെ ഇംഗ്ലീഷ് നിയമാണ് റിറ്റ്സ് എന്നുള്ളത് ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടല്ലേ നമുക്ക് തന്നെ മനസ്സിലാവും കാരണം മൗലികാവകാശങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ഇനി കേസ് ഇനിയിപ്പോൾ അത് ലംഘിക്കപ്പെട്ടാൽ എന്ത് ചെയ്യുന്നു കൂടെ ഭരണഘടന പറഞ്ഞില്ലെങ്കിൽ പിന്നെ മൗലികാവകാശങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല അപ്പോൾ മൗലികാവകാശമായിട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അവിടെ പോകുമ്പോൾ അത് അവർ ഇന്ന രീതി ചെയ്യുമെന്നും കൃത്യമായിട്ടും ഭരണഘടന പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി ഈ എസ് സി ആർ ടിയിലെ കോഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പലതവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇത് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇതിൻ്റെ ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് പറയുന്നത് അതായത് ആർട്ടിക്കിൾ മുപ്പത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിലാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ബി ആർ അംബേദ്കർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം

അപ്പോൾ അദ്ദേഹം അതിനോടൊരു കൂട്ടിച്ചേർക്കലും ചെയ്തിട്ടുണ്ട് എന്താണ് ഇറ്റ് ഇസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് ബി ആർ അംബേദ്കർ അഭിപ്രായപ്പെട്ടതും ഇതേ മൗലികാവകാശത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിൽ പറയുന്ന റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റാണ് ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബി ആർ അംബേദ്കർ പറയുന്നത് കൊണ്ട് തന്നെ അത് ഇതിന് ഒട്ടനവധി ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ അപ്പം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിലാണ് നമ്മുടെ ഭരണ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഡയറക്ട്ലി പോവാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് അങ്ങനെ പോകുമ്പോൾ അവർ സുപ്രീം കോടതി ഹൈക്കോടതി അതിന് പ്രതിവിധികൾ നൽകുന്നത് കൽപ്പനകളിലൂടെയാണ് അല്ലെങ്കിൽ റിറ്റ്സിലൂടെയാണ് അപ്പം ഈ ഇതേ ആർട്ടിക്കളിനെയാണ് അല്ലെങ്കിൽ ഇതേ പ്രൊവിഷനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻ എന്ന് ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും എന്ന് ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് ഇതേ പ്രൊവിഷനെ കുറിച്ചിട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ പറഞ്ഞു സുപ്രീം കോടതിക്ക് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിങ്ങൾക്ക് പോവാം അപ്പം സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിങ്ങൾക്ക് പ്രതിവിധികൾ നൽകുന്നത് റിറ്റ്സ് അല്ലെങ്കിൽ കൽപ്പനകളിലൂടെയാണെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത് അഞ്ച് തരം റിറ്റ്സുകളാണ് അല്ലെങ്കിൽ അഞ്ച് തരം കൽപ്പനകളാണ് അതിൽ ഒന്നാണ് ഹേബിയസ് കോർപ്പസ് രണ്ടാണ് മാൻഡമസ് സി കോവാറൻ്റോ ഡി സെർഷ്യോറി ഇ പ്രോഹിബിഷൻ അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഇത് ഓൾറെഡി മൊഡ്യൂൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായമായ തടങ്കലിൽ വെച്ചിട്ടുള്ള വ്യക്തിയെ അല്ലെങ്കിൽ കുറ്റവാളിയെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കുക അതിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അതായത് അതായതിപ്പോൾ നമുക്ക് ഒരു വ്യക്തിയെ നമ്മുടെ നമ്മളുമായിട്ട് റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണാനില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ അന്യായമായി തടങ്കിൽ വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് പോയിട്ട് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം ഇന്ന വ്യക്തിയെ കാണാനില്ല ഇന്ന വ്യക്തിയെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കാൻ ഉത്തരവുകൾ ഉത്തരവ് എന്ന് പറയാം അപ്പോൾ എന്താ ചെയ്യുക കോടതി പുറപ്പെടുവിക്കും ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കും ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കും അപ്പോൾ അതാണ് കൽപ്പനകളിൽ ഒന്നാമതായിട്ട് വരുന്നത് രണ്ടാമതായിട്ട് വരുന്നതാണ് മാൻഡമസ് മാൻഡമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി കമാൻഡ് എന്നാണ് അതായത് ഇപ്പം ഒരു ഒരു പബ്ലിക് ഓഫീസിനോടോ അല്ലെങ്കിൽ കീഴ് കോടതികളോടോ ഒരു പർട്ടിക്കുലർ ഡ്യൂട്ടി ചെയ്യാൻ കമാൻഡ് ചെയ്യുക അതായത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സ്വന്തം കർത്തവ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്ന ഉത്തര കൽപ്പിക്കുന്ന എന്താണ് റിറ്റാണ് അല്ലെങ്കിൽ കൽപ്പനയാണ് മാൻഡമസ് എന്നുള്ളത് അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്നുള്ളത് അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള വ്യക്തിയെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കാനുള്ള ഉത്തരവാണ് മാൻഡമസ് എന്നുള്ളത് വി കമാൻഡ് അതായത് ഒരു കീഴ്ക്കോടതിയോടോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോടോ അദ്ദേഹത്തിൽ അർപ്പിതമായ കർത്തവ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ് അതായത് അദ്ദേഹം ചെയ്യാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും ഈ റിട്ട് വരുന്നത് അടുത്തതാണ് മൂന്നാമത്തെ റിട്ടാണ് കൽപ്പനയാണ് കോവാറൻറ്റോ കോവാറൻറ്റോയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബൈ വാട്ട് അതോറിറ്റി എന്നുള്ളതാണ് ബൈ വാട്ട് അതോറിറ്റി എന്നുള്ളതാണ് അതായത് ഇപ്പോ ഒരു വ്യക്തി അദ്ദേഹത്തിന് അർഹമല്ലാത്ത ഒരു ഉദ്യോഗം വഹിക്കുന്നതിനെതിരെ കോടതി കൊണ്ടുവരുന്ന കൽപ്പനയാണ് അതായത് ഒരു അല്ലാതെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് അർഹത ഇല്ലാത്ത ഒരു യോഗ്യത വെച്ചിട്ടാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കും ബൈ വാട്ട് അതോറിറ്റി നിങ്ങളവിടെ ഇരിക്കുന്നു ഒരു രീതിയിലുള്ളൊരു അത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെതിരെ പ്രാഥമികമായി തടയുന്ന റിട്ടാണിത് അത് നിയമവിരുദ്ധമായി അധികാരം ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഈ മൂന്ന് റിട്ടുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അന്യായമായി തടങ്കലിൽ വെച്ച വ്യക്തിയെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കുക മാൻഡമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കീഴ്ക്കോടതിയോടോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനോടോ അദ്ദേഹത്തിൽ അർപ്പിതമായ കർത്തവ്യം ചെയ്യാൻ കൽപ്പിക്കുന്നു കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബൈ വാട്ട് അതോറിറ്റി അതായത് ഒരു ഉദ്യോഗസ്ഥൻ അതായതിന് അർഹമില്ലാത്ത ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നതാണ് എന്ത് അതോറിറ്റിയിലാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് അതോറിറ്റിയിലാണ് നിങ്ങൾ ഈ കാര്യം ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന ഇതാണ് അടുത്തതാണ് പ്രോഹിബിഷനും സെർഷോറി ഇത് രണ്ടും കോടതി സംബന്ധമായിട്ട് നമുക്ക് ഓർത്തിരിക്കാം അപ്പൊ ആദ്യം ഞാൻ പ്രോഹിബിഷൻ പറയാം പ്രോഹിബിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കോടതി ഇപ്പൊ അത് സ്വഭാവമായിട്ട് സുപ്രീം കോടതി ആയിരിക്കില്ല അല്ല അതൊരു കീഴ് ആയിരിക്കും ഒരു കീഴ് അതിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു കേസിൽ നിന്ന് വിചാരണ എടുക്കുന്നതിൽ നിന്ന് തടയുക അതായത് ആ കീഴ്ക്കോടതിയുടെ വരുന്ന ഒരു കേസ് ആയിരിക്കില്ല അപ്പോൾ അത് അത്തരം കേസുകൾ എടുക്കുന്നതിൽ നിന്ന് ആ കോടതിയെ തടയുന്ന ഒരു ഉത്തരവാണെങ്കിൽ ഒരു കൽപ്പനയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് അതായത് ഒരു കീഴ്ക്കോടതിയുടെ ഒരു കേസ് ആ കേസ് എടുക്കുന്നതിൽ നിന്ന് ആ കോടതിയെ തടയുന്നതാണ് പ്രൊഹിബിഷൻ എന്നാൽ ചേർച്വറിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കീഴ്ക്കോടതിയുടെ പരിധിയിൽപ്പെടാത്ത കേസ് എടുക്കുന്നതിൽ നിന്ന് കോടതിയെ തടയും കൂടാതെ ഇൻ കേസ് ഇനിയിപ്പോൾ ആ കോടതി എന്തെങ്കിലും ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ ജഡ്ജ്മെന്റിനെ റദ്ദാക്കും എന്നിട്ട് അതൊരു മേൽക്കോടതിയിലോട്ട് ആ കേസിനെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും അപ്പം അതൊരു പ്രോഹിബിഷന്റെ വേറൊരു കേസാണ് ആക്ച്വലി ഷെർഷേറി അതായത് പ്രൊഹിബിഷനിൽ എന്താ സംഭവിക്കുന്നത് ഒരു കീഴ്ക്കോടതിയുടെ പരിധിയിൽ വരാത്ത കേസിൽ നിന്ന് കേസ് എടുക്കുന്നതിൽ നിന്ന് ആ കോടതിയെ തടയുന്ന റിട്ടാണ് അല്ലെങ്കിൽ കൽപ്പനയാണ് പ്രോഹിബിഷൻ എന്നാൽ ഒരു കീഴ്ക്കോടതിയുടെ പരിധിയിൽ വരാത്ത കേസ് ആ കോടതി എടുക്കുന്നതിൽ നിന്ന് തടയുന്നതിനോടൊപ്പം ഇൻ കേസ് ഞാൻ ആ കോടതി എന്തെങ്കിലും വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധിയെ റദ്ദാക്കുകയും ആ ആ കേസിനെ ഒരു മേൽക്കോടതിയിലോട്ട് റഫർ ചെയ്യുകയും കൂടെ ചെയ്യുന്ന കൽപ്പനയാണ് സെർഷുററി അപ്പം ഇങ്ങനെ അഞ്ച് കൽപ്പനകളിലൂടെയാണ് നമ്മുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും നമുക്ക് അതിനുള്ള പ്രതിവിധികൾ നൽകുന്നത് അപ്പോൾ സുപ്രീം കോടതി ഈ പ്രതിവിധി നൽകുന്നത് ഈ ആർട്ടിക്കിൾ വെച്ചിട്ടാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് വെച്ചിട്ടാണ് എന്നാൽ ഹൈക്കോടതി ഈ പ്രതിവിധി നൽകുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അനുസരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് മൗലികാവകാശങ്ങൾ സംബന്ധമായിട്ട് നമുക്ക് ഭരണഘടനയിൽ സോറി എസ് സി ആർ ടിയിൽ നിന്ന് പഠിക്കാനുള്ളത് നമ്മളിത് ഓൾറെഡി മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ ലാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആറാമതായിട്ടുള്ള മൗലികാവകാശത്തെ കുറിച്ചിട്ടാണ് പഠിച്ചത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെങ്കിൽ നമ്മുടെ മൗലിക അവകാശം ലംഘിക്കപ്പെടുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോവാം അപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും വന്നിട്ട് പ്രതിവിധി നൽകുന്നത് ആയിരിക്കും ഈ ആർട്ടിക്കിളിനെയാണ് അല്ലെങ്കിൽ ഈ പ്രൊവിഷനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ എന്ന് ബി ആർ അംബേദ്കർ അഭിപ്രായപ്പെട്ടതും കൂടാതെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ബി ആർ അംബേദ്കർ അഭിപ്രായപ്പെട്ടതും ഇതേ പ്രൊവിഷനെ കുറിച്ച് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൽപ്പനകളിലൂടെയാണ് നമ്മുടെ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അഞ്ച് തരം കൽപ്പനകളുണ്ട് ഹേബിയസ് കോർപ്പസ് അന്യായമായി തടങ്കൽ വെച്ച വ്യക്തിയെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കുക മാൻഡമസ് വി കമാൻഡ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോടോ അല്ലെങ്കിൽ ഒരു കീഴ്ക്കോടതിയോടോ അർപ്പിതമായ ജോലി ചെയ്യാൻ കൽപ്പിക്കുന്നു കോവാറന്റ് ബൈ വാട്ട് അതോറിറ്റി നിയമവിരുദ്ധമായ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള ഒരു കൽപ്പനയാണ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കീഴ്ക്കോടതിയുടെ പരിധിയിൽപ്പെടാത്ത കേസ് വിചാരണ എടുക്കുന്നതിൽ നിന്ന് കോടതിയെ തടയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തടയുന്നതിനോടൊപ്പം ഇൻ കേസ് എന്തെങ്കിലും ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ജഡ്ജ്മെന്റ് റദ്ദാക്കും കൂടാതെ ഒരു മേൽക്കോടതിയിലോട്ട് ആ കേസിനെ റെഫർ ചെയ്യുകയും കൂടി ചെയ്യും അപ്പം അങ്ങനെ അഞ്ച് തരം കൽപ്പനകളാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് ആറാമത്തെ മൗലികാവകാശം അല്ലെങ്കിൽ ലാസ്റ്റ് മൗലികാവകാശമായിട്ട് നമുക്കുള്ളത് ഇതാണ് ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി എസ് സി ആർ ടിയിൽ പറയുന്ന അടുത്ത ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസിനെ കുറിച്ചിട്ട് എസ് സി ആർ ടിയിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ നമ്മൾ മൊഡ്യൂൾ പഠിച്ചപ്പോഴും പഠിച്ചതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മാർഗ്ഗ മാർഗനിർദ്ദേശ തത്വങ്ങളാണ് നിർദ്ദേശ തത്വങ്ങൾ അപ്പോൾ എന്താണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു നിർദ്ദേശമാണെന്ന് നമുക്ക് മനസ്സിലാവൂല്ലേ ഡയറക്റ്റിവിൻ്റെ അർത്ഥം വരുന്ന എന്താണ് നിർദ്ദേശമാണ് അപ്പോൾ ഇത് ആക്ച്വലി സെൻട്രൽ സ്റ്റേറ്റ് ഗവണ്മെന്റ്സിനുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് അവർ ഒരു സ്റ്റേറ്റ് ഗവണ്മെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജന എന്താണ് ജനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഫോം ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അല്ല അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാൻ രൂപീകരിക്കുമ്പോൾ അവർ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിർദ്ദേശങ്ങളായിട്ട് ഭരണഘടന തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പം അത്തരം കാര്യങ്ങളെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങൾ ബേസിക്കലി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്സിനുള്ള കുറച്ച് ഡയറക്ഷൻസ് ആണ് അല്ലെങ്കിൽ കുറച്ച് നിർദ്ദേശങ്ങളാണ് അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ് ഭരണഘടനയുടെ പാർട്ട് ഫോറിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പലതവണ തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എസ് സി ആർ ടിയിൽ പറയുന്ന പോയിൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭരണഘടനയുടെ ഭാഗം നാലിലാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ റേഞ്ച് ഞാൻ പറഞ്ഞു തരാം ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കിളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഡയറക്റ്റീവ്സ് ടു ദ സ്റ്റേറ്റ് വിച്ച് ആർ ടു ബി കൺസിഡേർഡ് വൈൽ ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പ്ലാൻസ് അപ്പോൾ അതാണ് ആക്ച്വലി ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് മലയാളത്തിൽ പറഞ്ഞാൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇനുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ കുറച്ച് തത്വങ്ങളാണ് എന്താണ് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട കുറച്ച് നിർദ്ദേശങ്ങളാണ് അപ്പോൾ ശ്രദ്ധിക്കാം നമുക്ക് നമ്മുടെ അവകാശത്തിന്റെ അവസാനത്തെ അവകാശമായ ആറാമത്തെ അവകാശത്തിൽ നമ്മൾ കണ്ടു നമ്മുടെ അവകാശം ലംഘിക്കപ്പെട്ടാൽ നമുക്ക് ഡയറക്ട്ലി സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ എന്ന് കണ്ടു എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന കാര്യങ്ങൾ അതായത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോടുള്ള നിർദ്ദേശങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളിൽ നിലവിൽ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിലൊന്നും പോകാൻ പറ്റില്ല അപ്പൊ അതും ഭരണഘടന പറയുന്നുണ്ട് അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോൺ ജസ്റ്റിഷ്യബിൾ ആണ് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി കുറച്ച് നിർദ്ദേശങ്ങളാണ് നിങ്ങൾ ഒരു ലോ മെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ നോക്കുക അതായത് ഇൻക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതായത് ആളുകൾ തമ്മിലുള്ള അന്തരം എന്ന് ചെക്ക് ചെയ്യുക ഫ്രീ ആയിട്ടുള്ള നിയമസഹായം ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പം അങ്ങനെ ഒരു ലോ ഫോർമുലേറ്റ് ചെയ്യുമ്പോഴത്തേനും സർക്കാരുകൾ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ കരുതിയിരിക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങളാണ് അപ്പം ഇൻ കേസ് അത് നിലവിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതി നമുക്കൊരു കോടതിയെ സമീപിക്കാൻ കഴിയില്ല ചിലപ്പോൾ നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ അത് പാലിക്കപ്പെട്ടേക്കാം ഇപ്പം ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീക്കും പുരുഷനും തുല്യവേതനം ഉറപ്പാക്കുക എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം അതിൽ അത് മൊത്തത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ല അല്ലെങ്കിൽ അത് ഇനി പ്രാവർത്തികമാക്കുന്നതിലോട്ട് നമ്മൾ എത്തുന്നതേ ഉള്ളൂ എന്ന് നമുക്കറിയാം അപ്പോൾ അത് നിലവിൽ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് കരുതി നമുക്കൊരു കോടതിയെ സമീപിക്കാൻ കഴിയില്ല പക്ഷേ അത് അങ്ങനെ ആവണമെന്ന് ഭരണഘടന തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിലോട്ടുള്ള ഒരു ചവ എന്താണ് പാത്തിലാണ് നമ്മൾ അതിലോട്ടുള്ള വഴിയിലാണ് നമ്മൾ നമ്മൾ സ്ത്രീക്കും പുരുഷനും ചെയ്യുന്ന തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ഒരു എന്താ സർക്കാർ സംവിധാനങ്ങളൊക്കെ അതാണെങ്കിലും പ്രൈവറ്റൈസ് പ്രൈവറ്റ് ഏജൻസികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ അതിൽ അന്തരം കൊണ്ടുവരാറുണ്ട് അപ്പം അതിലോട്ട് നമ്മൾ എന്താണ് മൊത്തത്തിൽ യൂണിഫോം ആയിട്ട് അതിലോട്ടൊക്കെ എത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും പക്ഷെ അത് നിലവിലത് ആപ്ലിക്കബിളല്ലാത്തത് കൊണ്ട് നമുക്കത് കോടതിയെ സമീപിക്കാനൊന്നും കഴിയില്ല അപ്പം ഇതാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ പറയുന്നത് പാർട്ട് ഫോർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നയം രൂപീകരിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് നിർദ്ദേശങ്ങളാണ് അപ്പൊ നമുക്ക് ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന് കരുതി കോടതിയെ സമീപിക്കാൻ കഴിയില്ല ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ പറയുന്നതിൽ എസ് സി ആർ ടിയിൽ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് പ്രത്യേക ഇമ്പോർട്ടൻസ് കുറിച്ച് പഠിക്കുക അതായത് ആർട്ടിക്കിൾ മുപ്പത്തിയാറ് മുതൽ അമ്പത്തി ഒന്ന് വരെ നമ്മൾ പഠിച്ച് നമുക്ക് ഇതിലും കൂടുതൽ നിർദ്ദേശങ്ങൾ കിട്ടും പക്ഷേ എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിക്കുക ആദ്യം പറയുന്നത് ഫ്രീ ലീഗൽ എയ്ഡ് ആണ് അല്ലെങ്കിൽ നിയമസഹായം ഉറപ്പുവരുത്തുക സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക തുല്യ നീതി ഉറപ്പുവരുത്തുക എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പത് എ എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കുക ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് മാത്രമേ എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അതിൻ്റെ കൂടെ ആർട്ടിക്കിൾ ആഡ് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ എസ് സി ആർ ടിയിൽ പറയുന്ന ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഫ്രീ ലീഗൽ എയ്ഡ് അല്ലെങ്കിൽ സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക എന്നുള്ള നിർദ്ദേശം പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പത് എ യിലാണ് ഓക്കെ അടുത്തത് ശ്രദ്ധിക്കുക ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ടു ബോത്ത് മെൻ ആൻഡ് വിമെൻ ഞാൻ എക്സാമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ സംഭവമാണ് സ്ത്രീക്കും പുരുഷനും ചെയ്യുന്ന തുല്യ ജോലിക്ക് വേതനം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അതൊരു നിർദ്ദേശമായിട്ട് പറയുന്നത് ആർട്ടിക്കിൾ തേർട്ടി നയൻ ഡിയിലാണ് അപ്പോൾ ശ്രദ്ധിക്കുക തേർട്ടി നയൻ ഡിയുടെ ഇത് സ്മോൾ ലെറ്ററാണ് ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണ് അപ്പം തേർട്ടി നയനിൻ്റെ തന്നെ ഈ ഇതിൻ്റെ പ്രൊവിഷനായിട്ട് ഏതൊട്ട് ഈ വരെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല അതിൽ തന്നെ ഈ ഡി പറയുന്ന തുല്യവേതനം അല്ലെങ്കിൽ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ടു ബോത്ത് മെൻ ആൻഡ് വുമൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് തുല്യവേതനം എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം അപ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡി അതാണ് പറയുന്നത് ആർട്ടിക്കൾ മുപ്പത്തൊമ്പത് എ ഫ്രീ ലീഗൽ എയ്ഡ് അല്ലെങ്കിൽ സൗജന്യ നിയമ സഹായത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അടുത്ത് നമ്മൾ ഞാൻ എസ് സി ആർ ടി കൊടുത്തിട്ടുള്ള അതേ ഓർഡറിൽ തന്നെ കൊടുത്തിരിക്കുന്നത് സ്റ്റിൽ നമുക്ക് ആർട്ടിക്കിളിൻ്റെ ഓർഡറിൽ ഒന്ന് പോകാൻ ശ്രമിക്കാം അടുത്തത് ആർട്ടിക്കിൾ നാൽപ്പത് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്സ് ആണ് അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണമായിട്ട് പറയുന്നത് ആർട്ടിക്കിൾ നാൽപ്പതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ് ആക്ച്വലി ഇത് ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത് അടുത്തതും ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ തന്നെയാണ് കുടിൽ വ്യവസായങ്ങളെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനുശേഷം ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് ഇതും ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് എന്താണ് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സാ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനം അല്ലെങ്കിൽ അവരുടെ എന്താ പരിരക്ഷ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനാണ് പറയുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് അപ്പോൾ ശ്രദ്ധിക്കുക ഈ നാൽപ്പതും നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറുമൊക്കെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ് അതായത് നമ്മൾ മൊഡ്യൂൾ പഠിച്ചപ്പോൾ പഠിച്ചു ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ ആക്ച്വലി ഭരണഘടന ഡിവൈഡ് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ അതിനെ ഒന്ന് സോർട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി മൂന്ന് തരത്തില് എന്താണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളുകൾ കൂടാതെ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിബറൽ പ്രിൻസിപ്പിൾസ് തൽക്കാലം ഓർത്താൽ മതി അപ്പം ഇങ്ങനെ മൂന്ന് രീതിയിൽ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ അപ്പോൾ അതിൽ തന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് ആർട്ടിക്കിൾ ഈ എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ളതിൽ ആർട്ടിക്കിൾ നാൽപ്പത് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് എന്തൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്തുകളുടെ ഓർഗനൈസേഷൻ നമുക്കറിയാം ഗാന്ധിജി എപ്പോഴും ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്ന ആളാണ് അല്ലെങ്കിൽ ആ ഗ്രാമങ്ങളിലൂടെ വികസനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത് ആർട്ടിക്കിൾ നാൽപ്പത് ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ് കൂടാതെ കുടിൽ വ്യവസായങ്ങളുടെ പ്രൊമോഷൻ പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ ഉന്നമനം അല്ലെങ്കിൽ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തിയാറ് അപ്പോൾ അങ്ങനെ സോർട്ട് ചെയ്ത് പഠിക്കുക ഇത് മൂന്നും ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഒരെണ്ണം കൂടെ വരുന്നുണ്ട് നാൽപ്പത്തിയേഴ് എന്താണ് മദ്യനിരോധനം നിരോധനം പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസസ് അത് ആവാം ഡ്രിങ്ക്സ് ആവാം എന്തുവാ പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ മദ്യനിരോധനം മദ്യനിരോധനം ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴാണ് അപ്പൊ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പളാണ് അടുത്തത് എസ് സിആർ ടി യിൽ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ടീവ് പ്രിൻസിപ്പിളാണ് എൻഷുറിങ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ലോക സമാധാനം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ആർട്ടിക്കിൾ അമ്പത്തി ഒന്നിലാണ് പറയുന്നത് അപ്പൊ നമ്മൾ പഠിച്ചു ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് മൊത്തത്തിൽ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത് പാർട്ട് ഫോറിലാണ് ഭരണഘടനയുടെ ഭാഗം നാലിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പൊ അതിൽ തന്നെ എസ് സി ആർ ടിയിൽ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആർട്ടിക്കിൾ ഞാൻ ആഡ് ചെയ്തതാണ് എസ് സി ആർട്ടിയിലെ ആക്ച്വൽ ആർട്ടിക്കിൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഫ്രീ ലീഗൽ എയ്ഡ് അല്ലെങ്കിൽ സൗജന്യ നിയമസഹായം ഉറപ്പുവരുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പത് എ തുല്യവേതനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഡി ഇനി ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്സ് ആർട്ടിക്കൾ നാൽപ്പത് കുടിൽ വ്യവസായത്തെ പ്രൊമോട്ട് ചെയ്യുക ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനം ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് അടുത്ത മദ്യനിരോധനം ആർട്ടിക്കൾ നാൽപ്പത്തിയേഴ് ഈ പറഞ്ഞതെല്ലാം ഈ ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം ഒഴിച്ച് അതായത് ആദ്യത്തെ ഈ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കി ഞാൻ പറഞ്ഞത് ഇതുവരെ പറഞ്ഞത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ് ഏതൊക്കെയാണ് നാൽപ്പത് നാപ്പത്തി മൂന്ന് നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് അതായത് ഗാന്ധിയെ ഗാന്ധി എൻ പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡയറക്റ്റീവ് ആണ് അടുത്ത ലാസ്റ്റായിട്ട് എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ അമ്പത്തി ഒന്നാണ് എന്താണ് ലോക സമാധാനം സുരക്ഷിതത്വം ഒക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഓക്കെ ഇനി ഞാനിവിടെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി എസ് സി ആർ ടിയിൽ പറയുന്നില്ല പക്ഷേ സ്റ്റിൽ നമ്മൾ മൊഡ്യൂൾ പഠിച്ചപ്പോൾ പഠിച്ചതാണ് ആർട്ടിക്കിൾ ഫോർട്ടി ത്രീ ബിയിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഡയറക്ടർ പ്രിൻസിപ്പിൾസിൽ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിയുടെ രൂപീകരണം പറയുന്ന ആർട്ടിക്കിൾ ഫോർട്ടി ത്രീ ബി ഇത് നയൻറ്റി സെവൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ നിലയിൽ ഒന്നും സമയത്ത് ഇല്ലായിരുന്നു അപ്പം ഈയൊരു ഭേദഗതി വഴി ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്താണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാമെന്നുള്ളതാണ് അതായത് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം അനുസരിച്ചിട്ട് നിയമങ്ങൾക്ക് മാറ്റം വരാറുണ്ട് അതായത് മാരേജ് ആക്ടുകൾ അങ്ങനെ മൊത്തത്തിൽ കുറച്ച് റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഭരണഘടന പറയുന്നത് അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് ഒരു മാർഗ്ഗനിർദ്ദേശമായിട്ട് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് നാല് നാലെന്നുള്ളത് യൂണിഫോം എന്നുള്ള രീതി നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം ആർട്ടിക്കിൾ നാൽപ്പത്തി നാലാണ് യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് നമ്മൾ കണ്ടു എന്താണ് മദ്യനിരോധനം തൊട്ടടുത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കൽ നാൽപ്പത്തി എട്ട് ഗോവത നിരോധനം ഗോവധ നിരോധനം അതായത് പ്രൊഹിബിഷൻ ഓഫ് സ്ലോട്ടർ ഓഫ് കൗസ് കാറ്റിൽസ് കാറ്റിൽസൊക്കെയാണ് പറയുന്നത് ഗോവത നിരോധനമാണ് അതായത് മിൽസ് അനിമൽസ് അല്ലെങ്കിൽ പാല് തരുന്ന മൃഗങ്ങൾ തുടങ്ങിയവരുടെ നിരോധനമാണ് ഗോവത നിരോധനമാണ് അവരുടെ നിരോധനം കേട്ടോ അവരെ വധിക്കുന്നതിൽ നിന്നുള്ള നിരോധനമാണ് ഗോവത നിരോധനം അപ്പം ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് മദ്യനിരോധനമാണ് നിരോധനമാണ് ആർട്ടിക്കൽ നാൽപ്പത്തി എട്ട് ഗോവധ നിരോധനമാണ് ആർട്ടിക്കൽ നാൽപ്പത്തി എട്ട് എയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വന വന്യജീവി സംരക്ഷണമാണ് അതായത് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനാണ് വന വന്യജീവി സംരക്ഷണമാണ് ഇതും നാൽപ്പത്തി രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് വഴി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് ആർട്ടിക്കിൾ ഫോർട്ടി എയ്റ്റ് എ ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഡി പി എസ് പി ആണ് അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ് എന്താണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിൽ സെപ്പറേഷൻ ഉറപ്പുവരുത്തുക ആർട്ടിക്കിൾ അമ്പത് അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ രണ്ട് ഓർഗൻസ് ആണ് അതായത് എന്തൊക്കെയാണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് അതായത് ഉണ്ട് നിയമം നിർമ്മിക്കുന്ന ആളുകളുണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട് നിയമം നടപ്പിലാക്കുന്ന ആളുകൾ കൂടാതെ ജുഡീഷ്യറി അതായത് ഈ നിയമം ഉണ്ടാക്കുന്നവരും നിയമം നടപ്പിലാക്കുന്നവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഭരണഘടനാ ലംഘനം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ നിയമത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ജുഡീഷ്യറിയുടെ പർപ്പസ് അപ്പം ഈ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒരു പ്രോപ്പർ ഡിവിഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഇല്ലെങ്കിൽ അവർക്ക് ആ നിയമത്തെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഈ പറയുന്നത് ആർട്ടിക്കിൾ അമ്പത് അനുസരിച്ചിട്ട് പറയുന്നത് ഇതാണ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവും തമ്മിലുള്ള സെപ്പറേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് അപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഓർത്തിരിക്കാം അമ്പത്തി ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എസ് സി ആർ ടിയിൽ പറയാത്ത മറ്റ് ഇമ്പോർട്ടൻറ്റ് ആർട്ടീവ് പ്രിൻസിപ്പിൾസാണ് ഈ സ്ലൈഡിലുള്ളത് ആർട്ടിക്കിൾ ഫോർട്ടി ത്രീ ബി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത് ഫോർട്ടി ഫോർ യൂണിഫോം സിവിൽ കോഡ് ഫോർട്ടി എയിറ്റ് ഗോവധ നിരോധനം ഫോർട്ടി എയിറ്റ് എ വന വന്യജീവി സംരക്ഷണം ആർട്ടിക്കിൾ അമ്പതാണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിൽ ഉള്ള സെപ്പറേഷൻ ഉറപ്പുവരുത്തുക ആർട്ടിക്കൾ അമ്പത്തി ഒന്ന് ലോകസമാധാനം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത്രയാണ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസിനെ കുറിച്ച് പറയാനുള്ളത് ശ്രദ്ധിക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഭരണഘടനയുടെ ഭാഗം നാലിലാണ് ഇതുൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നിയമം നിർമ്മിക്കുന്ന സമയത്ത് കരുതിയിരിക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങളാണ് കുറച്ച് പാലിക്കേണ്ട തത്വങ്ങളാണ് അത് നിലവിൽ പാലിക്കപ്പെട്ടില്ല എന്ന് കരുതി നമുക്കൊരു കോടതിയെ അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല അത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ അതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും ചിലപ്പോൾ ഫ്യൂച്ചറിൽ അത് പാലിക്കപ്പെട്ടേക്കാം ഭരണഘടനയിൽ പറയുന്ന ഡയറക്ടേവ് പ്രിൻസിപ്പിൾസ് ആണ് ഈ സ്ലൈഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് സൗജന്യ നിയമസഹായം ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് എ തുല്യവേതനം മുപ്പത്തൊമ്പത് ഡി കുറച്ച് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട് ഗ്രാ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കൾ നാൽപ്പത് ഫുഡിൽ വ്യവസായങ്ങളുടെ പ്രൊമോഷൻ നാൽപ്പത്തി മൂന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ഉന്നമനം നാപ്പത്തി ആറ് ഗോവ സോറി മദ്യനിരോധനം നാപ്പത്തിയേഴ് ലോകസമാധാനം സുരക്ഷിതത്വം ആർട്ടിക്കൾ അമ്പത്തി ഒന്ന് മറ്റ് ഇമ്പോർട്ടൻറ്റ് ഡി പി എസ് പികളാണ് നാൽപ്പത്തി മൂന്ന് ബിയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നാപ്പത്തിനാല് യൂണിഫോം സിവിൽ കോഡ് നാൽപ്പത്തി എട്ട് ഗോവധ നിരോധനം നാപ്പത്തിയെട്ട് എ വന വന്യജീവി സംരക്ഷണം അമ്പത് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് തമ്മിലുള്ള സെപ്പറേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇനി നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റിൻസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എടുക്കാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ ഇന്യൂമറേറ്റഡ് ഇൻ ഏത് പാർട്ടിലാണെന്നാണ് ചോദ്യം ശ്രദ്ധിക്കുക ഇതേ ചോദ്യം പല എക്സാമ്പുകൾക്ക് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എസ് സിആർ ടിയിൽ പറയുന്ന ഒരു പോയിന്റുമാണ് ആക്ച്വലി അത് അതുകൊണ്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് ഏതാണ് ഉത്തരം നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു പാർട്ട് ആണ് പാർട്ട് ഫോറിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറയുന്നത് ഇനി ദ കൺസെപ്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് ബോറോഡ് ഫ്രം ഏത് ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളതെന്നാണ് ചോദ്യം അയർലാൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അല്ലെങ്കിൽ ഐറിഷ് റിപ്പബ്ലിക്കിൽ നിന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ എസ് സി ആർ ടിയിലെ പോയിന്റ് പറയുന്നില്ല സ്റ്റിൽ ഡി പി എസ് പി ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രിൻസിപ്പൾസുമായിട്ട് റിലേറ്റഡായിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് അടുത്തൊരു ചോദ്യം നോക്കാം ദ ആർട്ടിക്കിൾ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രോഹിബിറ്റ്സ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് എന്താണ് ബേസിക്കലി മദ്യനിരോധനവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ചോദിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴാണ് ആർട്ടിക്കൾ നാൽപത്തിയേഴിലാണ് മദ്യ നിരോധനം പറയുന്നത് അപ്പം ആ ചോദ്യം ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതേ ചോദ്യം നമുക്ക് മലയാളത്തിൽ എൽ ഡി സി പോലത്തെ എക്സാമിനെ പ്രതീക്ഷിക്കാം ദ ആർട്ടിക്കിൾ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രോഹിബിറ്റ്സ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് ഡ്രഗ്സ് എന്നുള്ളതാണ് ചോദ്യം അപ്പം അത് ആർട്ടിക്കൽ നാൽപ്പത്തി ഏഴാണ് ആർട്ടിക്കൽ നാൽപ്പത്തി എട്ടാണ് ഗോവധ നിരോധനം ആർട്ടിക്കിൾ അമ്പത് എന്താണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള സെപ്പറേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തിയഞ്ച് നമ്മൾ ആക്ച്വലി ഈ ഡിസ്കഷനിൽ എടുത്തില്ല സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ എയർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും ഉറപ്പ് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പ്രൊവിഷനാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചിൽ പറയുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ ഡി പി എസ് പി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് എസ് സി ആർ ടി ബേസ്ഡ് ഡിസ്കഷനായിരുന്നു അതുകൊണ്ട് എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ളതിനെ ഞാൻ തിരിച്ചു ഒരു സ്ലൈഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെ വേറെ സ്ലൈഡ് സ്ലൈഡാക്കിയും പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ മേഖലയിൽ നിന്ന് വന്ന കുറച്ച് ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് എസ് സി ആർ ടിയിൽ പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസും ആക്ച്വലി നമ്മൾ മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് എക്സാമ്പിൾസ് ആയിട്ട് എസ് സി ആർ ടി പറയുന്ന ഇതാണ് നമുക്ക് ദേശീയ ഗാനം ആലപിക്കപ്പെടുമ്പോൾ എന്താണ് എണീ എണീറ്റ് നിൽക്കുക നമുക്കറിയാം നമ്മൾ വളരെ ചെറുപ്പം മുതൽ നമ്മൾ സ്കൂളുകളിൽ നിന്ന് പഠിച്ചു വരുന്നതാണ് നമ്മൾ അറ്റൻഷനിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കൂടാതെ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുക നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്താണ് പരിസ്ഥിതി സംരക്ഷണം ഇതൊക്കെ ഒരു ഇന്ത്യൻ പൗരൻ്റെ ചുമതലകളാണ് അല്ലെങ്കിൽ ഡ്യൂട്ടീസാണ് അല്ലെങ്കിൽ കടമകൾ എന്ന് പറയാം കടമകളാണ് ചുമതലയേക്കാളും നല്ലത് കടമകളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് അതായത് നമുക്ക് മൗലിക അവകാശങ്ങളുണ്ട് അതുപോലെ തന്നെ കുറച്ച് കടമകളുമുണ്ട് മൗലിക കടമകളുമുണ്ട് അപ്പം ഈ മൗലിക കടമകളെക്കുറിച്ചിട്ട് മെസ്സിആർ ടിയിൽ പറയുന്നുണ്ട് അതായത് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് അധികം കാര്യങ്ങൾ എസ് സി ആർ ടിയിൽ പറയുന്നില്ല അതായത് എന്തൊക്കെ ഏത് പാർട്ടാണ് ഏത് ആർട്ടിക്കിളാണ് അങ്ങനെയുള്ള അധികം ഡീറ്റെയിൽസ് പറയുന്നില്ല പക്ഷെ ഞാൻ മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ ആക്ച്വലി ആഡ് ചെയ്തിട്ടുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് ഏത് പാർട്ടാണെന്ന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ പാർട്ട് ഫോർ എ ആണ് ഓക്കെ പാർട്ട് ഫോർ ആയിരുന്നു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പാർട്ട് ഫോർ എ ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആ ്ട്ട്ട്ട്ട്ട്ടില് ഒരൊറ്റ ആർട്ടിക്കളേ ഉള്ളൂ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ വളരെ ഇമ്പോർട്ടന്റ് ആണ് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ചോദ്യം ഞാൻ കാണിച്ചുതരാം ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ഒറ്റ ആർട്ടിക്കിളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അതായത് മുപ്പത്തിയാറ് മുതൽ അമ്പത്തി ഒന്ന് വരെ എന്താണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു എൻ്റെ അകത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന അമ്പത്തിയൊന്ന് എ ആണ് ആക്ച്വലി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഈ അമ്പത്തി ഒന്ന് എയിലാണ് നമുക്ക് നിലവിലുള്ള പതിനൊന്ന് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതും മനസ്സിലാക്കുക ഇനി ശ്രദ്ധിക്കുക യഥാർത്ഥത്തിൽ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ല അത് ചേർക്കപ്പെട്ടത് നാൽപ്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതി നിയമം നയൻറ്റീൻ സെവൻറ്റി സിക്സ് പ്രകാരമാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത് അപ്പം അത് നമ്മൾ എന്താണ് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓക്കെ കൂടാതെ സൊറൻസിങ് കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ നാൽപ്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ച് ഭരണഘടനയിൽ മൗലിക കടമകൾ ചേർക്കപ്പെടുന്നത് അന്ന് അത് നിലവിൽ വരുമ്പോൾ പത്ത് മൗലിക കടമകളെ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ നിലവിൽ പതിനൊന്ന് മൗലിക കടമകളുണ്ട് അപ്പം ഇപ്പോൾ ഒരു ചോദ്യം വരുവാണെങ്കിൽ അതിൻ്റെ ഉത്തരം പതിനൊന്നാണ് നമുക്ക് എത്ര മൗലിക കടമകളുണ്ട് ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം പതിനൊന്നാണ് അപ്പോൾ ഈ പതിനൊന്നാമതായിട്ട് ആഡ് ചെയ്തത് എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം അതായത് ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്താ വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ് ആക്ച്വലി അത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിൽ പഠിച്ചതാണ് എന്നാൽ ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന് രക്ഷിതാക്കളോട് പറയുന്ന അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കടമയായിട്ട് പറയുന്ന ഒരു ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടിയാണ് നമ്മൾ പതിനൊന്നാമതായിട്ട് ചേർ ചേർത്തിട്ടുള്ളത് അത് ചേർത്തത് എൺപത്തിയാറാമത് ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടായിരത്തി രണ്ട് അനുസരിച്ചിട്ടാണ് അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഈ രണ്ട് അമൻഡ്മെന്റുകൾ ഓർത്തിരിക്കുക അതായത് യഥാർത്ഥത്തിൽ നിലവിൽ വന്ന സമയത്ത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു അത് ആഡ് ചെയ്തത് നാൽപ്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതി നിയമം നയൻറ്റീൻ സെവൻറ്റി സിക്സ് അനുസരിച്ചിട്ടാണ് അത് ആഡ് ചെയ്യപ്പെട്ടത് എങ്ങോട്ടാന്ന് നോക്കാം പാർട്ട് ഫോർ എ ആയിട്ടാണ് ആഡ് ചെയ്തത് അതിൽ തന്നെ ഒരു ഒറ്റ ആർട്ടിക്കളേ ഉള്ളൂ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ അപ്പൊ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത് നിലയിൽ വന്ന സമയത്ത് അതായത് നയൻറ്റീൻ സെവൻറ്റി സിക്സില് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വന്ന സമയത്ത് പത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നീട് പതിനൊന്ന് ആയി മാറി പതിനൊന്നായത് എൺപത്തിയാറാമത് ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടായിരത്തി രണ്ട് അനുസരിച്ചിട്ടാണ് അപ്പോൾ അന്ന് ചേർക്കപ്പെട്ടത് ഈ പതിനൊന്നാമതായിട്ട് ചേർക്കപ്പെട്ടത് എന്താണ് ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നത് രക്ഷിതാക്കളുടെ കടമയായിട്ട് പറയുന്നതാണ് ഈ പതിനൊന്നാമതായിട്ട് ചേർത്തിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അപ്പം ഇത്രയും പോയിന്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ബേസ്ഡ് ആയിട്ട് അപ്പം നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബേസ്ഡ് ആയിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യം എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത് എത്രാമത്തെ ഭേദഗതിയാണ് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു നാൽപ്പത്തിരണ്ടാമത് ഭേദഗതി നയൻറ്റീൻ സെവൻറ്റി സിക്സ് ആണ് ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ കുറേ പഠിച്ചു കഴിയുമ്പോഴത്തേന് നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയും നാൽപ്പത്തിനാലാമത്തെ ഭേദഗതിയും വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ചേർത്തിട്ടുള്ളത് നാൽപ്പത്തി രണ്ടാണോ നാൽപ്പത്തിനാലാണോന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക മൗലിക കടമകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നാണ് അപ്പോൾ ഡ്യൂട്ടീസ് എന്ന് എഴുതുക ഡ്യൂട്ടീസിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ആറ് ലെറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഫോർ പ്ലസ് ടു ഈക്വൽ ടു സിക്സ് അപ്പം അത് ഫോർട്ടി ടു ആണെന്നൊന്ന് ഓർത്തിരിക്കുക അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഭരണഘടന പഠിക്കുന്നെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല കാരണം ഈ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി നയൻറ്റീൻ സെവൻ്റി സിക്സും നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി നയൻറ്റീൻ സെവൻറ്റി എയ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് രണ്ടും റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ നാൽപ്പത്തി രണ്ടാണോ നാൽപ്പത്തി നാലാണോന്ന് കൺഫ്യൂഷൻ സ്വാഭാവായിട്ടും വരും സ്വാഭാവികമായിട്ടും ഓപ്ഷൻസിലും ചിലപ്പോൾ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാലും ഉണ്ടാവാം അപ്പോഴാണ് കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് പക്ഷെ ഇതിൽ നാൽപ്പത്തിരണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അത്രയും വലിയ കൺഫ്യൂഷൻ വരില്ല അടുത്ത ചോദ്യം എടുക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ദ ഇന്ത്യൻ സിറ്റിസൻസ് കണ്ടോ ഒറ്റ ആർട്ടിക്കളാ ഉള്ളൂ പാർട്ട് ഫോർ എയിൽ നിന്ന് ഞാൻ പറഞ്ഞു അത് വെച്ചിട്ട് തന്നെ ചോദ്യം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ആണ് എൻ്റെ ഉത്തരം വളരെ ക്ലിയർ ആണല്ലോ അടുത്തത് നേരത്തെ ചോദിച്ച ചോദ്യം ചോദ്യമല്ല വീണ്ടും ഫണ്ടമെന്റൽ ഡ്യൂട്ടി റിലേറ്റഡ് ഉള്ള ചോദ്യമാണ് വിച്ച് അമെൻമെൻറ്റ് ആക്ട് ആടുടെ ന്യൂ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അണ്ടർ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ്സ് ദാറ്റ് It shall be the duty of every Indian citizen to provide education to their children up to age of 14 years. അതായത് ഞാൻ പറഞ്ഞു പതിനൊന്നാമതായിട്ട് ആഡ് ചെയ്യപ്പെട്ട മൗലിക കടമ എന്നുള്ളത് ആറു വയസ്സിനും പതിനാല് വയസ്സിനും അല്ലെങ്കിൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളത് രക്ഷിതാക്കളുടെ കടമയാണെന്ന് പറയുന്ന ഡ്യൂട്ടിയാണ് ആഡ് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അത് ആഡ് ചെയ്തത് ഏത് ഭേദഗതി വഴിയാണെന്ന് ചോദിച്ചിട്ടുള്ളത് എൺപത്തി ആറാമത്തെ ഭേദഗതി രണ്ടായിരത്തി അനുസരിച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു അടുത്ത ചോദ്യം നേരത്തെ മലയാളത്തിൽ വന്ന ചോദ്യം ഇംഗ്ലീഷിലോട്ട് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഐഡന്റിഫൈ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ത്രൂ വിച്ച് എ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വാസ് ഇൻസേർട്ടഡ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഇവിടെ വന്നപ്പോൾ നാൽപ്പത്തിനാല് നാൽപ്പത്തി രണ്ടും വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനൊന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ട്രിക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഡ്യൂട്ടീസ് എന്ന് എഴുതുക അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടീസിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ആറിനുണ്ട് അപ്പോൾ ഫോർ പ്ലസ് ടു ആണ് സിക്സ് എന്ന് ഓർക്കുക അപ്പോൾ ഫോർട്ടി ടു ആണ് അമൻമെൻറ്റ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് അനുസരിച്ചിട്ടാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഡിസ്കഷനായിട്ട് പറയാനുള്ളത് നമുക്ക് ഇനി ലാസ്റ്റ് ക്ലാസിൻ്റെ ഒരു റീക്യാപ് സെഷൻ കൂടെ എടുത്തിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ ആവശ്യിക്കുന്നുള്ളതാണ് ഞാനൊന്ന് ചോദിക്കേണ്ട കോഡ് ആ കോഡ് യൂസ് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഓഫർ ലഭിക്കുന്നതാണ് അപ്പോൾ എസ് സി ആർ ടിയുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്ലാസ് ഡിസ്കഷൻ ആയിട്ട് നമ്മൾ തുടങ്ങിയത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വെച്ചിട്ടാണ് അതായത് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വെച്ചിട്ടാണ് അതായത് അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന എന്താണ് ഏറ്റവും വലിയ പരിരക്ഷയാണ് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു പൗരന്റെ ഏറ്റവും വലിയ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അവകാശങ്ങൾ എന്നുള്ളത് അപ്പോൾ അത് ഇന്ത്യൻ ഭരണഘടന തന്നെ പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളാണ് കൂടാതെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല കേട്ടോ വിദേശികൾക്കും ആക്ച്വലി കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആപ്ലിക്കബിൾ ആണ് അപ്പം ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് കൂടാതെ അമേരിക്കൻ ഭരണഘടനയിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന കുറച്ച് അവകാശങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ മൗലിക അവകാശങ്ങളിൽ നിന്ന് ആശയം എടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയും ചെയ്തു നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് കൂടാതെ അമേരിക്കൻ ഭരണഘടനയിൽ പറയുന്ന ബിൽ ഓഫ് റൈറ്റ്സ് എന്നുള്ള ഒരു ആശയം അപ്പോൾ ഇത് രണ്ടുമാണ് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് നമ്മുടെ രാജ്യത്ത് മൗലികാവകാശം അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശം എന്നുള്ളൊരു ആശയം സ്വീകരിക്കപ്പെടാനുള്ള കുറച്ച് ഇൻഫ്ലുവൻസുകൾ ഇത് തന്നെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടും ബില്ല് ഓഫ് റൈറ്റ്സും കൂടാതെ നമുക്ക് നിലവിൽ ആറ് മൗലികാവകാശമുണ്ട് എന്ന് ഭരണഘടന പറയുന്നു ഇത് എസ് സി ആർ ടിയിൽ പറയുന്ന പോയിൻ്റ് ആണ് ഏതൊക്കെയാണെന്ന് നോക്കാം റൈറ്റ് ടു ഇക്വാളിറ്റി ആണ് ഒന്നാമതായിട്ട് വരുന്നത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ രണ്ടാമത് വരുന്നത് റൈറ്റ് ടു ഫ്രീഡം പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ട് വരെ മൂന്നാമത് വരുന്നത് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും നാലാമത് വരുന്നതാണ് മതസ്വാതന്ത്ര്യം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ അഞ്ചാമത്തെ മൗലികാവകാശമാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷ സംബന്ധമായിട്ടുള്ള അവകാശങ്ങളാണ് ഇരുപത്തി ഒമ്പത് മുപ്പതും ആറാമത്തേതായിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ആദ്യമായിട്ട് പഠിച്ചത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇതിന്റെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്തൊക്കെയാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള കാര്യങ്ങളിൽ പഠിച്ചത് പതിനാലിൽ പഠിച്ചെന്താണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് അതായത് നിയമത്തിന് മുന്നിൽ വലിയവനെന്നോ ചെറിയവനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അധികാരി എന്നോ തൊഴിലാളിയെന്നോ അങ്ങനെ ഒരു വ്യത്യാസമില്ല നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് അതാണ് ആർട്ടിക്കിൾ പതിനാല് അതായത് സമത്വത്തിനുള്ള അവകാശങ്ങൾ പറയുന്നത് ഈ അഞ്ച് ആർട്ടിക്കിളുകളിലൂടെയാണ് അതിൽ ആർട്ടിക്കിൾ പതിനാലിൽ പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ പതിനഞ്ച് എന്താ പറയുന്നത് വിവേചനം പാടില്ല എന്ന് പറയുന്നത് മതം ജാതി വർഗം മതം ജാതി വർണ്ണം സെക്സ് പ്ലേസ് ഓഫ് ബർത്ത് വെച്ചിട്ട് എന്താണ് വിവേചനം പാടില്ല എന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനാറ് പറയുന്നത് എന്താണ് സർക്കാർ ജോലികളിൽ തുല്യ അവസരം ഉറപ്പുവരുത്തുക പബ്ലിക് എംപ്ലോയ്മെന്റ്സിൽ തുല്യ അവസരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ പതിനാറ് പറയുന്നത് ആർട്ടിക്കിൾ പതിനേഴ് എന്താ പറയുന്നത് തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുക എന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനെട്ട് എന്താ പറയുന്നത് ബഹുമതികൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ് പറയുന്നത് അപ്പം നമ്മൾ കണ്ടു ഈ പണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന രാജ ബഹദൂർ അല്ലെങ്കിൽ നവാബ് മഹാരാജ തുടങ്ങിയ ടൈറ്റിലുകൾ ഒന്നും ഇപ്പൊ പറ്റില്ല അതൊക്കെ അബോളിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാലും അക്കാഡമിക് ടൈറ്റിലുകളായിട്ടുള്ള ഡോക്ടർ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ മിലിറ്ററി ആയിട്ടുള്ള മേജർ അങ്ങനെ അതൊക്കെ നമുക്ക് പേരിന്റെ മുന്നിൽ ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ കിട്ടുന്ന ഇവൻ പത്മശ്രീ അവാർഡ്സ് ആണെങ്കിൽ പത്മ അവാർഡ്സ് ആണെങ്കിൽ പോലും നമുക്കത് പേരിന്റെ പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷെ അതൊക്കെ ബഹുമതികളാണ് ആ ബഹുമതികളൊന്നും അബോളിഷ് ചെയ്യാ ചെയ്യപ്പെട്ടിട്ടില്ല അതായത് അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ് അത് പക്ഷേ നമുക്ക് പേരിന്റെ മുമ്പിൽ ചേർക്കാൻ പറ്റില്ല അതായത് ഡോക്ടർ എന്നൊക്കെ ചേർക്കുന്ന പോലെ ഇപ്പോൾ ഒരു പത്മശ്രീ കിട്ടുന്ന ഒരാൾ അതായത് ഡോ നമുക്കറിയാം മമ്മൂട്ടി അദ്ദേഹം പത്മശ്രീ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന്റെ പേരിന്റെ മുമ്പിൽ പത്മശ്രീ മമ്മൂട്ടി മമ്മൂട്ടിന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ അദ്ദേഹത്തെ ഒരു വേദിയിലോട്ട് സ്വാഗതം ചെയ്യുമ്പോൾ അങ്ങനെ പറയാറുണ്ട് പക്ഷെ എപ്പോഴും നമുക്ക് മേജർ രവി എന്ന് പറയുന്ന പോലെ എപ്പോഴും പത്മശ്രീ മമ്മൂട്ടി എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അതങ്ങനെ അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പറ്റില്ല അതങ്ങനെ ഭരണഘടന അനുവദിക്കുന്നില്ല ഇപ്പം മൊത്തത്തിൽ ബഹുമതികളെ ഇല്ലാതാക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനെട്ട് പക്ഷേ മിലിറ്ററി അക്കാഡമിക് ഒക്കെ അലൌഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പം ഈ അഞ്ച് ആർട്ടിക്കിളാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ പറയപ്പെടുന്ന ആർട്ടിക്കിളുകൾ അതിനുശേഷം നമ്മൾ പഠിച്ചത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആർട്ടിക്കിളുകളാണ് അതിനകത്ത് ആർട്ടിക്കിൾ പത്തൊമ്പതിലാണ് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിള് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദനീയമായ ഏത് തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അപ്പം അങ്ങനെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ പറയുന്നത് ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ് ആർട്ടിക്കിൾ ഇരുപതാണ് ഒരു തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ നിങ്ങൾ കുറ്റം ചാർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന കുറച്ച് പരിരക്ഷകളാണ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ് ആണ് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് മുൻകാല പ്രാബല്യത്തിലുള്ള ശിക്ഷ നടപ്പാക്കാൻ പാടില്ല അതായത് ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് ആ തെറ്റിന് എന്ത് ശിക്ഷയാണോ ആപ്ലിക്കബിൾ അത് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ പിന്നീട് ശിക്ഷാവിധി മാറി എന്ന് കരുതി ശിക്ഷ മാറ്റാൻ കഴിയില്ല കൂടാതെ ഒരേ തെറ്റിന് രണ്ട് തവണ ശിക്ഷിക്കാൻ കഴിയില്ല കൂടാതെ ഒരാൾക്ക് അദ്ദേഹത്തിനെതിരെ തന്നെ സാക്ഷി പറയേണ്ട ആവശ്യവുമില്ല അപ്പൊ അങ്ങനെ നമ്മളൊരു തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കൺവിക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് പരിരക്ഷകളാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് എന്താണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വരുന്നതാണ് അപ്പം എന്താണ് ഒരു ഒരു സാഹചര്യത്തിലും അതായത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കപ്പെടാൻ കഴിയാത്ത ഒരു അവകാശമാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കൾ ഇരുപതും ഇരുപത്തിയൊന്നുമാണ് ദേശീയ അടിയന്തരാവസ്ഥ ഉള്ള സമയത്ത് പോലും നിഷേധിക്കപ്പെടാൻ കഴിയാത്ത ആർട്ടിക്കിളുകൾ എന്നാൽ ആർട്ടിക്കിൾ പത്തൊമ്പത് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യപ്പെടും ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ചതാണ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ് നേരത്തെയും പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചിരുന്നു ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദൈജ് ഗ്രൂപ്പ് ഓഫ് സിക്സ് ടു ഫോർട്ടീൻ ഇയേഴ്സ് അതായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ പറയുന്നത് ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയ്ക്കുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഇത് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എൺപത്തിയാറാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് രണ്ടായിരത്തി രണ്ട് അനുസരിച്ചിട്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ടിൽ നമുക്ക് ലഭിക്കുന്ന അവകാശം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് വരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രണ്ട് രീതിയിൽ നമ്മളെ തടവിലാക്കാം ഒന്നുകിൽ നമ്മളൊരു കുറ്റം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മെ നമ്മളെ തടവിലാക്കാം അപ്പോൾ ഒരു കുറ്റം ചെയ്യുന്നതിന് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തടവിലാക്കണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പരിരക്ഷകൾ എന്തൊക്കെയാണ് എന്ത് കാര്യത്തിനാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ചോദിക്കാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കണം കൂടാതെ നമുക്ക് നിയമസഹായം തേടാം അതായത് ഒരു അഡ്വക്കേറ്റിനെ വെക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇനി അതിനെയാണ് നമ്മൾ പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ ഡിറ്റൻഷൻ ഇതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ അതായത് ഒരു കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തടവിലാക്കുക പ്രിവെന്റീവ് ഡിറ്റൻഷൻ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഗ്രൗണ്ടിലാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാം ഇനി പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആയിട്ട് വെക്കാൻ പറ്റുന്നത് മാക്സിമം മൂന്ന് മാസമാണ് അതായത് ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തടവുകൾ വെക്കുന്നതാണ് അപ്പൊ അങ്ങനെ മാക്സിമം മൂന്ന് മാസം വരെ വെക്കാൻ കഴിയും ഓക്കെ അപ്പൊ അതാണ് നമ്മൾ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിൽ പഠിച്ചത് അടുത്ത മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ച അവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ആർട്ടിക്കൾ ഇരുപത്തി മൂന്നിൽ പറയുന്നത് എന്താണ് അടിമവേല മനുഷ്യക്കടത്ത് നിരോധനം ആർട്ടിക്കൾ ഇരുപത്തിനാലിൽ പറയുന്നത് എന്താണ് ബാലവേല നിരോധനമാണ് ബാലവേല നിരോധനം ബാലവേല നിരോധനം വല്ല ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബാലവേല നിരോധനം അപ്പം മൂന്നാമതായിട്ട് ഭരണഘടനയിൽ പറയുന്ന മൗലികാവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലുമാണ് ഇരുപത്തി മൂന്ന് അടിമവേല നിരോധനം മനുഷ്യക്കടത്ത് നിരോധനം ആർട്ടിക്കിൾ ഇരുപത്തിനാലിലാണ് ബാലവേല നിരോധനം പറയുന്നത് അടുത്ത ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ടാണ് ഭരണഘടനയിൽ നാലാമതായിട്ട് പറയുന്ന മൗലികാവകാശം എന്താണ് മത സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളാണ് അപ്പോൾ അത് അതിനെക്കുറിച്ച് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു കോട്ട് നമ്മൾ ഇന്നലെ കഴിഞ്ഞിട്ടും പഠിച്ചാണ് എന്താണ് ഗവൺമെന്റ് ഓഫ് എ കൺട്രി ലൈക്ക് ഇന്ത്യ വിത്ത് മെനി റിലീജിയൻസ് ക്യാൻ നെവർ ഫംഗ്ഷൻ ഇൻ ദ മോഡേൺ ഏജ് വിത്ത് ഒറിയേൻറ്റിംഗ് വിതൌട്ട് ഒറിയേണ്ടിംഗ് ടു സെക്യുലറിസം അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ സെക്യുലർ കൺസെപ്ഷൻ ആൻഡ് ഗീവ്സ് റിലീജിയസ് ഫ്രീഡം അതായത് നമ്മുടെ രാജ്യം സെക്യുലറിസം ഫോളോ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ നമ്മുടെ രാജ്യത്ത് മതേതരത്വം ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ എല്ലാ മതത്തെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതുതന്നെയാണ് ജവഹർലാൽ നെഹ്റു ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് മത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് അതിൽ തന്നെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എന്താണ് മതം സ്വീകരിക്കാനും വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് ഇരുപത്തിയാറ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് എന്താണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് മെയിൻറ്റൈൻ ചെയ്യാനുമുള്ള അധികാരമുണ്ട് അതും മതസ്വാതന്ത്ര്യത്തിൽ വരുന്ന ഒരു അധികാരമാണ് എന്നാൽ ഇരുപത്തി ഏഴും ഇരുപത്തി എട്ടും ഇപ്പം വിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഒരു ഏതെങ്കിലും ഒരു റീജൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ടാക്സേഷനിൽ നിന്ന് ഒരു വ്യക്തിക്ക് മാറി നിൽക്കാം പക്ഷേ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ടാക്സ് പണം റിലീജിയസ് പർപ്പസുകൾക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് ഏതെങ്കിലും ഒരു റിലീജിയൻ്റെ പർപ്പസിനല്ല മൊത്തത്തിലാണ് ഉപയോഗിക്കുന്നത് ശബരിമല ഹജ്ജ് അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് മൊത്തത്തിൽ എല്ലാ റിലീജിയനും വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് വലിയ പ്രശ്നമില്ലാണ്ട് നമ്മുടെ രാജ്യത്ത് പോകുന്നുണ്ട് പക്ഷേ ഇതിലൊരു പർട്ടിക്കുലർ റിലിയൻ റിലീജ്യന് അത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാണ് ഭരണഘടന പറയുന്നത് ഇരുപത്തിയെട്ടാമത് ആയിട്ടുള്ള ആർട്ടിക്കിൾ പറയുന്നത് ഇതാണ് സർക്കാർ സ്ഥാപനങ്ങള് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ അതല്ലെങ്കിൽ സർക്കാർ ഏഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നും മതപരമായ ആധാരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല അപ്പം ഈ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ടിൽ പറയുന്നത് മത സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് അടുത്ത ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അഞ്ചാമതായിട്ട് പഠിച്ച മൗലിക കടമയാണ് മൗലിക അവകാശമാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പതും മുപ്പതും എന്താ പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണമാണ് പറയുന്നത് അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് പറയുന്നത് ന്യൂനപക്ഷ അവകാശ സംരക്ഷണമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം നമ്മുടെ രാജ്യ രാജ്യത്ത് മെജോറിറ്റി ആളുകളുണ്ട് മൈനോറിറ്റീസും ഉണ്ട് അപ്പോൾ അത്തരത്തിൽ മൈനോറിറ്റീസായിട്ട് വരുന്നവരുടെ സംരക്ഷണമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക രാജ്യത്ത് രണ്ട് രണ്ടുതരം മൈനോറിറ്റീസാണ് ഉള്ളത് റിലീജിയസ് മൈനോറിറ്റീസും ഉണ്ട് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസും ഉണ്ട് അതായത് മതപരമായ മൈനോറിറ്റീസും ഉണ്ട് ഭാഷാടിസ്ഥാനത്തിലുള്ള മൈനോറിറ്റീസും ഉണ്ട് അപ്പം ഈ റിലീജിയസ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസാണ് നമ്മുടെ ഭരണഘടന അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർട്ടിക്കിൾ മുപ്പത് പറയുന്നത് ഈ മൈനോറിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം മൈനോറിറ്റീസിന് ഉണ്ടെന്നാണ് ഭരണഘടന പറയുന്നത് അപ്പോൾ ഇരുപത്തൊമ്പതും മുപ്പതും മൈനോറിറ്റീസ് റിലേറ്റഡ് ആണെന്ന് ഓർത്തിരിക്കുക അത് തന്നെ ധാരാളം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം കൂടാതെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത ക്വസ്റ്റിനാണ് വിച്ച് ആർട്ടിക്കൽ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോഹിബിറ്റ്സ് ദ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജൻ ക്യാസ്റ്റ് സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് ഏതാണ് വിവേചനം പാടില്ല എന്ന് പറയുന്ന ആണ് ആർട്ടിക്കിൾ പതിനഞ്ചാണ് വിച്ച് ഔഫ ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് കംപ്ലീറ്റ് ഇക്വാളിറ്റി ഓഫ് മെൻ ആൻഡ് വിമെൻ വീണ്ടും വിവേചനം പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആർട്ടിക്കിൾ പതിനഞ്ചാണ് ഇതിന്റെ ഉത്തരം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്താണ് സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു മൗലികാവകാശങ്ങളിലാണ് വരുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പതിലാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ തന്നെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നു അതിൽ ഉള്ള ഒരു സ്വാതന്ത്ര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യം ഓരവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ് ജീവിക്കുവാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അടുത്തത് വിദ്യാഭ്യാസ അവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ആർട്ടിക്കിൾ വരുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് എൺപത്തിയാറാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് രണ്ടായിരത്തി രണ്ട് വഴി ചേർക്കപ്പെട്ടിട്ടുള്ളതാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അടുത്തത് രണ്ട് ചോദ്യം ബാലവേല റിലേറ്റഡ് ആയിട്ടാണ് ബാലവേല നിരോധനം പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന ചോദ്യം ഇരുപത്തിനാലാം അനുച്ഛേദമാണ് അതേ ചോദ്യം തിരിച്ചു വന്നിട്ടുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിനാല് പ്രകാരം നിരോധിക്കപ്പെട്ടത് എന്താണ് ബാലവേലയാണ് അപ്പം ആ ചോദ്യം തിരിച്ചും മറച്ചും വന്നിട്ടുണ്ട് അടുത്തത് മൈനോറിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് സ്വാഭാവികമായിട്ടും മൈനോറിറ്റീസ് റിലേറ്റഡായിട്ട് രണ്ട് ആർട്ടിക്കിളാണ് നമ്മൾ പഠിച്ചത് ഇരുപത്തൊമ്പതും മുപ്പതും ഓപ്ഷനിൽ ഇരുപത്തൊമ്പത് മുപ്പതും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഉണ്ട് അപ്പം ഇതാണ് ഉത്തരം അതായത് മൈനോറിറ്റീസിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നുള്ള അധികാരം അല്ലെങ്കിൽ അവകാശമുള്ള റൈറ്റാണ് ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കൾ മുപ്പതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന് പ്രത്യക്ഷപ്പെടുന്നത് വീണ്ടും മൈനോറിറ്റി ആയിട്ട് നമ്മൾ രണ്ട് ആർട്ടിക്കിളാണ് പഠിച്ചത് ഇരുപത്തൊമ്പത് മുപ്പതും ഏതകത്തുള്ളത് ഇരുപത്തൊമ്പതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇരുപത്തൊൻപത് മുപ്പതും മൈനോറിറ്റീസ് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ എസ് സി ആർ ടിയുടെ നയൻത്ത് ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ ആക്ച്വലി കഴിഞ്ഞു അപ്പോൾ ശ്രദ്ധിക്കുക ഈ ടോപ്പിക്സ് ആക്ച്വലി നമ്മൾ കവർ ചെയ്ത ആണ് പക്ഷേ എസ് സി ആർ ടിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി തരാനാണ് വീണ്ടും എസ് സി ആർ ടി ഡിസ്കഷൻസ് കൊണ്ടുവരുന്നത് കാരണം എന്ത് തന്നെ പഠിച്ചാലും എസ് സി ആർ ടിയിൽ പറയുന്ന ഭാഗങ്ങൾ പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് നമുക്കൊരു ചോദ്യം വരുമ്പം ചിലപ്പോൾ കിട്ടാതെ വരാം കാരണം നമ്മൾ ബാക്കി പഠിക്കുമ്പോൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന പോർഷൻസ് ആയിരിക്കും ചിലപ്പോൾ എസ് സി ആർ ടിയിൽ ഉള്ളത് അപ്പം എസ് സി ആർ ടിയിൽ എന്താണ് കണ്ടന്റ് ഉള്ളതെന്ന് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എസ് സി ആർ ടി ഡിസ്കഷൻസ് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച മൊഡ്യൂൾ സിക്സിൻ്റെ ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് സെഷൻസ് ഫോളോ 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 ചെയ്ത് വരുന്നുണ്ട് അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇനി അടുത്ത സെഷനിൽ വീണ്ടും കാണാം അപ്പം എല്ലാവരും ശ്രദ്ധിക്കാൻ ലാസ്ക്രാ കേരള എക്സാംസോടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരള പി എസ് സി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ അർഷിക്കുന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് ലഭിക്കും കൂടാതെ ഞാൻ ഓൾറെഡി പറഞ്ഞു പോക്കറ്റ് കേരള പി എസ് സി എന്നുള്ള ഇത് നിങ്ങൾ സ്പേസ് ഒന്നും ഇടാണ്ട് ടെലിഗ്രാമിൽ ചാനലിൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനൽ കിട്ടും അപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാൻ കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത സെഷനിൽ വീണ്ടും കാണാം ഓക്കെ അപ്പോൾ താങ്ക്